സദൃശവാക്യങ്ങൾ അധ്യായം 14 വാക്യങ്ങൾ 1 മുതൽ 35 വരെ. കളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു, ഭയാശത്വമുള്ളവളെ അത് സ്വന്തം കൈകളാൽ പൊളിച്ചുകളയുന്നു. നേരായി നടക്കുന്നവൻ യഹയാവാ ഭക്തൻ, നടപ്പിൽ വക്രതയുള്ളവനെയാ അവനെ നിന്ദിക്കുന്നു. ഭയാശന്റെ വായിൽ ദമ്പത്തിന്റെ വടിയുണ്ടു, ജ്ഞാനികളുടെ അധരങ്ങളെയാ അവരെ കാത്തുകൊള്ളുന്നു. കാളകൾ ഇല്ലാത്തിടത്ത് തൊഴുത്തുവെടിപ്പുള്ളതു, കാളയുടെ ശക്തി കൊണ്ടേയാ വളരെ ആദായമുണ്ടു. വിശ്വസ്ത സാക്ഷി ഭയാഷ്കു പറകയില്ല, കള്ളസാക്ഷിയെയാ ഭയാഷ്കു നിശ്വസിക്കുന്നു. പരിഹാസി ജ്ഞാനം അന്വേഷിച്ചിട്ടും കണ്ടെത്തുന്നില്ല, വിവേകമുള്ളവന്നെയാ പരിജ്ഞാനം എളുപ്പം. മൂഢന്റെ മുമ്പിൽ നിന്നു മാറിപ്പെയാക പരിജ്ഞാനമുള്ള അധരങ്ങൾ നീ അവനിൽ കാണുകയില്ല. വഴി തിരിച്ചറിയുന്നതു വിവേകിയുടെ ജ്ഞാനം, ചതിക്കുന്നതയാ ഭയാഷന്മാരുടെ ഭയാഷത്വം. ഭയാഷന്മാരെ അകൃത്യയാഗം പരിഹസിക്കുന്നു, നേരുള്ളവർക്കയാ തമ്മിൽ പ്രീതിയുണ്ടു. ഹൃദയം സ്വന്തതുകത്തെ അറിയുന്നു, അതിന്റെ സന്ദേശത്തിലും അന്യൻ ഇടപെടുന്നില്ല. ദുഷ്ടന്മാരുടെ വീട് മുടിഞ്ഞുപയാകും, നീതിമാന്റെ കൂടാരമയാ തഴയ്ക്കും. ചിലപ്പോയാൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തയാന്നും, അതിന്റെ അവസാനമയാ മരണവഴികൾ അത്രേ. ചിരിക്കുമ്പോയാൾ തന്നെയും ഹൃദയം ദുഃഖിച്ചിരിക്കാം, സന്ദേശത്തിന്റെ അവസാനം ദുഃഖമാകുമാം. ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവന്ന് തന്റെ നടപ്പിൽ മടുപ്പുവരും, നല്ല മനുഷ്യനെയാ തന്റെ പ്രവൃത്തിയാൽ തന്നെ തൃപ്തി വരും. അല്പബുദ്ധി ഏതു വാക്കും വിശ്വസിക്കുന്നു, സൂക്ഷ്മബുദ്ധിയാ തന്റെ നടപ്പു സൂക്ഷിച്ചുകൊള്ളുന്നു. ജ്ഞാനി ഭയപ്പെട്ടു ദയാശം അകറ്റി നടക്കുന്നു, ഭയാശനെയ അധികാരം പൂണ്ടു നിർഭയനായി നടക്കുന്നു. മുൻകയാപി ഭയാശത്വം പ്രവർത്തിക്കുന്നു, ദുരുപായി ദ്വേഷിക്കപ്പെടും. അല്പബുദ്ധികൾ ഭയാശത്വം അവകാശമാക്കിക്കൊള്ളുന്നു, സൂക്ഷ്മബുദ്ധികളെയാ പരിജ്ഞാനം അണിയുന്നു. ദുർജനം സജ്ജനത്തിന്റെ മുമ്പിലും, ദുഷ്ടന്മാർ നീതിമാന്മാരുടെ വാതിൽക്കലും വണങ്ങി നിൽക്കുന്നു. ദരിദ്രനെ കൂട്ടുകാരൻ പെയാലും പകയ്ക്കുന്നു, ധനവാന്നയാ വളരെ സ്നേഹിതന്മാർ ഉണ്ടു. കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു, എളിയവരെയാട് കൃപ കാണിക്കുന്നവനെയാ ഭാഗ്യവാൻ. ദയാശം നിരൂപിക്കുന്നവർ ഉഴന്നുപയാകുന്നില്ലയാ, നന്മ നിരൂപിക്കുന്നവർക്കയാ ദയും വിശ്വസ്തതയും ലഭിക്കുന്നു. എല്ലാ തൊഴിലും കൊണ്ടു ലാഭം വരും, അധരചർവണം കൊണ്ടയാ ഞെരുക്കമേ വരൂ. ജ്ഞാനികളുടെ ധനം അവർക്ക് കിരീടം, മൂഢന്മാരുടെ ഭയാശത്വമേയാ ഭയാശത്വം തന്നെ. സത്യസാക്ഷി പ്രാണാക്ഷ ചെയ്യുന്നു, ഭയാഷ്കു നിശ്വസിക്കുന്നവനെയാ വഞ്ചം ചെയ്യുന്നു. യഹയാവാ ഭക്തന് ദൃഢധൈര്യമുണ്ടു, അവന്റെ മക്കൾക്കും ശരണം ഉണ്ടാകും. യഹയാവാ ഭക്തി ജീവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിന്റെ കണികളെ ഒഴിഞ്ഞുപയാകും. പ്രജാബാഹുല്യം രാജാവിന്നു ബഹുമാനം, പ്രജാന്യൂനതയാ പ്രഭുവിന്നു നാശം. ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ, മുൻകയാപിയാ ഭയാശത്വം ഉയർത്തുന്നു. ശാന്തമനസ്സു ദേഹത്തിനു ജീവൻ, അസൂയ അസ്ഥികൾക്കു ദ്രവത്വം. എളിയവനെ പീഡിപ്പിക്കുന്നവൻ അവന്റെ സ്രഷ്ടാവിനെ നിന്ദിക്കുന്നു, ദരിദ്രനെയാട് കൃപ കാണിക്കുന്നവനെയാ അവനെ ബഹുമാനിക്കുന്നു. ദുഷ്ടന്നു തന്റെ ദുഷ്ടതയാൽ വീഴ്ച വരുന്നു, നീതിമാന്നയാ മരണത്തിലും പ്രത്യാശയുണ്ടു. വിവേകമുള്ളവന്റെ ഹൃദയത്തിൽ ജ്ഞാനം അടങ്ങിപ്പാർക്കുന്നു, മൂഢന്മാരുടെ അന്തരംഗത്തിൽ ഉള്ളതയാ വെളിപ്പെട്ടുവരുന്നു. നീതി ജാതിയെ ഉയർത്തുന്നു, പാപമയാ വംശങ്ങൾക്കു അപമാനം. ബുദ്ധിമാനായ ദാസനു രാജാവിന്റെ പ്രീതി ലഭിക്കുന്നു, നാണം കെട്ടവന്നേ അവന്റെ കയാപം നേരിടും. സദൃശവാക്യങ്ങൾ അധ്യായം 14 വാക്യങ്ങൾ 1 മുതൽ 35 വരെ.